നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്ത് നെയ്മർ കഴിഞ്ഞ ദിവസം നടത്തിയ ആ ഒരു പ്രസ്താവനയെ തുടർന്ന് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. നെയ്മർ പി എസ് ജി വിട്ട് ബാഴ്സലോണയിലേക്ക് പോകുമോ, ബാഴ്സലോണയിൽ നിന്ന് മെസ്സി പി എസ് ജിയിലേക്ക് പോകുമോ, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചർച്ചകൾ പോകുന്നത്. ബാഴ്സലോണയുടെ നിലവിലെ ഇൻട്രിം പ്രസിഡന്റ്, ഇടക്കാല പ്രസിഡന്റായിരിക്കുന്ന കാർലസ് ടാസ്കെറ്റ്സിനോട് ഇതിനെക്കുറിച്ച് മാർക്ക ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഇതിപ്പോൾ മാർക്ക റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവരെ ഉദ്ധരിച്ചുകൊണ്ട് മറ്റ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെയ്മറെക്കുറിച്ച് കാർലസ് ടാസ്കെറ്റ്സ് ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. തീർച്ചയായിട്ടും റൊണാൾഡോ കൂമാനെയും സംഘത്തിനെയും ഞാൻ ഇടയ്ക്കിടെ കാണാറുണ്ട്. ഇനിയിപ്പോൾ ജനുവരിയിൽ സെയിൽസ് നടക്കുകയാണെങ്കിൽ, ഏതെങ്കിലും താരങ്ങൾ വിൽക്കാൻ കഴിയുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും പുതിയ സൈനിങ്ങും ഉണ്ടായിരിക്കും. നെയ്മറുടെ കാര്യത്തിൽ നെയ്മർ ഫ്രീ ഏജൻ്റായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സൈനിങ് നടത്താവുന്നതാണ്. അല്ലാത്ത പക്ഷം ഇപ്പോൾ എന്തെങ്കിലും മിറാക്കിൾ നടക്കണം. സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നെയ്മറെ പോലെയുള്ളൊരു താരത്തെ കൊണ്ടുവരാൻ കഴിയില്ല. അല്ലാതെ ഫ്രീ ട്രാൻസ്ഫറായിട്ട് ഫ്രീ ആയിട്ട് നെയ്മർ വരികയാണെങ്കിൽ ടീമിലെടുക്കുകയും ചെയ്യാം. ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ബാഴ്സലോണയുടെ സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു പാൻഡമിക്കിൻ്റെ സിറ്റുവേഷനിൽ പല ക്ലബ്ബുകളും ഇതിപ്പോൾ അനുഭവിക്കുന്നുമുണ്ട്. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ഉദ്ദേശിച്ച പോലെ അവർക്ക് കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞിരുന്നില്ല. സാമ്പത്തികമായുള്ള പ്രതിസന്ധിയെക്കുറിച്ചുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നതാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.